നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സുരക്ഷാ സംവിധാനങ്ങളില്ല വന്യജീവികളെ തുരത്തുന്ന ജോലിയിൽ നിന്ന് വനം ജീവനക്കാർ വിട്ടുനിൽക്കും തീരുമാനം നാട്ടുകാർ ജീവനക്കാരെ ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചു തരിശിട്ട വയലിൽ നെൽകൃഷി ഇറക്കി സ്വാശ്രയ സംഘം മാതൃകയായി കൃഷി ഇറക്കിയത് പാട്ടത്തിനടുത്ത 6 ഏക്കർ വയലിൽ ക്യാമ്പസുകളിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ ഇരകൾ പിന്നീട് വിൽപ്പനക്കാരാകുന്നു കാരിയറുകളാക്കാനും വിദ്യാർത്ഥികൾ വയനാട് ന്യൂസ് അന്വേഷണം ആയിരം രൂപയുടെ സ്കോളർഷിപ്പിന് 2000 രൂപയുടെ നടത്തം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അപേക്ഷ നൽകാനും കടമ്പകൾ ജില്ലയിൽ 1061 വാഹന ഉടമകൾക്കെതിരെ കേസ് വാഹനങ്ങൾ പിടിച്ചത് 17 സ്പെഷ്യൽ സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയിൽ കർക്കിടകത്തിലും മഴയില്ല വയനാട്ടിൽ കർഷകരെ കാത്തിരിക്കുന്നത് ആശങ്കയുടെ കാലം വാർത്തകൾ വിശദമായി മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കാട്ടിലേക്ക് തുരത്തുന്ന ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വനംവകുപ്പ് ജീവനക്കാരുടെ തീരുമാനം കാട്ടിക്കുളം വെള്ളാഞ്ചേരിയിൽ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനെത്തിയ ജീവനക്കാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കൽപ്പറ്റയിൽ ആവശ്യപ്പെട്ടു വനിതാ ജീവനക്കാരടക്കമുള്ള ഫോറസ്റ്റ് ജീവനക്കാരെയാണ് ആക്രമിച്ചത് ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഒത്തുതീർപ്പ് ചർച്ചകളിൽ അക്രമികൾക്കെതിരെ കേസെടുക്കരുതെന്ന ആവശ്യം ആദ്യം അംഗീകരിപ്പിക്കുകയാണ് സുരക്ഷിതമായും നിർഭയമായും ജോലി ചെയ്യുന്നതിന് സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ് നൂൽപ്പുഴ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മുണ്ടക്കൊല്ലി വള്ളത്തൂർ കണ്ടർമല പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയാണ് കാട്ടാനകൾ വിഹരിക്കുന്നതെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ അധികൃതർക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞു നിരവധി വർഷങ്ങളായി വന്യമൃഗശല്യമുണ്ടെങ്കിലും ഏറ്റവും രൂക്ഷമായത് ഈ വർഷമാണ് സന്ധ്യയോടെ കാട്ടാനകൾ പുതിയ പുതിയ കൃഷിയിടങ്ങൾ തേടിയിറങ്ങുകയാണ് വനംവകുപ്പിന്റെ കിടങ്ങും കമ്പിവേലിയും മറികടന്നാണ് ഇവ എത്തുന്നത് കാവൽ നിൽക്കുന്ന വനംവകുപ്പ് ജീവനക്കാരെയും പ്രദേശവാസികളെയും ഇവ ഓടിക്കുന്നു ആനപ്പാലത്തിനടുത്തുള്ള ആനത്താരയിലൂടെയും മുണ്ടക്കൊല്ലിയിൽ പല സ്ഥലത്തും കിടങ്ങിടിച്ചു നിരത്തിയും അപകടകാരിയായ ഒറ്റയാനടക്കം ആനകൾ സന്ധ്യയോടെ റോഡ് മുറിച്ചു കിടക്കുന്നത് നിത്യസംഭവമാണ് കാർഷിക വിളകൾ നഷ്ടപ്പെടുന്നതിലുപരി ജീവന് തന്നെ അപകടം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് പാവപ്പെട്ട കർഷകർ വല്ലത്തൂർ മുതൽ ഈസ്റ്റ് ചീരാൽ പൂമറ്റം വരെ 6 കിലോമീറ്റർ റെയിൽവേലി നിർമ്മിച്ചാൽ ശാശ്വത പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കിടങ്ങും വൈദ്യുത കമ്പിവേലിയും കാര്യക്ഷമമാക്കണമെന്നും ഇവയുടെ സംരക്ഷണത്തിന് പ്രത്യേകം ജീവനക്കാരെ നിയമിക്കണമെന്നും കൃഷിക്കാർ ആവശ്യപ്പെട്ടു പ്രദേശത്ത് സ്വൈരവിഹാരം നടത്തുന്ന ഒറ്റയാനെ കുങ്കിയാനയെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് തുരത്തണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കുന്നത്ത് സുകുമാരൻ കെ തങ്കച്ചൻ ഹുസൈൻ മുസ്തഫ ടി രാധാകൃഷ്ണൻ സി ഗോപാലകൃഷ്ണൻ വി മാത്യു ചാക്കോ ജോയി സോമശേഖരൻ കൈപ്പള്ളി കുഞ്ഞുമുഹമ്മദ് ഹാജി കെ എം ഡാനിയൽ തുടങ്ങിയവരുടെ കൃഷികൾ വ്യാപകമായി കാട്ടാന നശിപ്പിച്ചു കർഷക പ്രതിനിധികൾ സുൽത്താൻ ബത്തേരി DFO NT സാജന് നിവേദനം സമർപ്പിച്ച് വിശദമായ ചർച്ച നടത്തി അടിയന്തര പരിഹാരമുണ്ടാക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായി കർഷകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ് വർഷങ്ങളായി തരിശുകിടന്ന വയലിൽ നെൽകൃഷി ഇറക്കിയ സ്വാശ്രയ സംഘം മാതൃകയായി തിരുനെല്ലി പഞ്ചായത്തിലെ കാട്ടിക്കുളം ഓലിയോട്ടുപാടത്താണ് പാട്ടത്തിനടുത്ത 6 ഏക്കർ വയലിൽ ഉണർവ് JLG സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചത് IR20 മട്ട ഗന്ധകശാല തുടങ്ങിയ വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് വർഷങ്ങളായി കാടുമൂടിക്കിടന്ന സ്ഥലം ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടെ JCB ഉപയോഗിച്ച് ദിവസങ്ങളെടുത്താണ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയത് PP കുര്യാക്കോസ് EP ചന്ദ്രശേഖരൻ കുഞ്ഞുമോൾ മഠത്തിൽ PD ഷാജി സിനി ഞാറക്കുളത്ത് എന്നിവരാണ് സംഘത്തിന്റെ കൃഷിക്ക് നേതൃത്വം നൽകുന്നത് സംഘം മുമ്പും നിരവധി തവണ നെൽകൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് തരിശുഭൂമി പാട്ടത്തിനടുത്ത് കൃഷിയിറക്കുന്നത് തരിശുഭൂമിയിലെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ആനുകൂല്യങ്ങളും ഇവർക്ക് കൃഷിഭവനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പഞ്ചായത്തിൽ വർഷങ്ങളായി തരിശായി കിടക്കുന്ന ഹെക്ടർ കണക്കിന് ഭൂമിയിൽ സ്വാശ്രയ സംഘങ്ങൾ കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നെൽകൃഷി ആരംഭിക്കാനാണ് കൃഷിവകുപ്പ് ഉദ്ദേശിക്കുന്നത് നടീൽ ഉത്സവം തുടിയുടെ അകമ്പടിയോടെ OR കേളു MLA ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബാബു അലക്സാണ്ടർ തിരുനെല്ലി കൃഷി ഓഫീസർ AT ബിനോയ് ഗ്രാമപഞ്ചായത്ത് അംഗം BC ധന്യ എന്നിവർ സംബന്ധിച്ചു ബിജു കിഴക്കേടം വയനാട് ന്യൂസ് മാനന്തവാടി പ്രകൃതി സംരക്ഷണത്തിന് വേറിട്ട വഴിയിൽ ആർഷ ഭാരത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന മുളകൾ വെച്ചുപിടിപ്പിച്ചാണ് സെക്രട്ടറി M അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ആർഷ ഭാരത് പ്രവർത്തകർ ശ്രദ്ധേയരാകുന്നത്
നത്തങ്കുനി മുതൽ നെല്ലാറച്ചൽ വരെ കാരാപ്പുഴ അണക്കെട്ടിന്റെ തീരങ്ങളിലാണ് മുള വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. മുളത്തൈകൾ നട്ട് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവയെ പരിചരിക്കാനും ആർഷഭാരത് ശ്രദ്ധിക്കുന്നു. പ്രകൃതിയുടെ വനപുനസ്ഥാപനത്തിന് മുളങ്കാടുകൾ ഏറെ പങ്കുവഹിക്കാറുണ്ട്. സസ്യഭുക്കുകളായ ജീവികളുടെ നിലനിൽപ്പിന്റെ ആധാരവും മുള ഉൾപ്പെട്ട പുൽമേടുകളാണ്. മറ്റു സസ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നാലിരട്ടി ഓക്സിജൻ പുറംതള്ളാൻ കഴിയുന്ന മുളകളുടെ നാശം വയനാടിന് വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കി. അത് പരിഹരിക്കാൻ ഓരോരുത്തരും മുള നട്ടുവളർത്തണമെന്ന് എം അഗസ്റ്റിൻ പറയുന്നു. നമ്മുടെ വയനാടിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് മുള വഹിക്കുന്ന പങ്ക് അത്രയേറെ വലുതാണ്. മുള നഷ്ടപ്പെട്ടതോടുകൂടിയാണ് നമുക്ക് ഈ കാർഷിക മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായത്. മുള നഷ്ടപ്പെട്ടത് ഒന്ന് എലിയുടെ ശല്യം കൂടി എലി പിന്നെ നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങളെ നശിപ്പിച്ചിരുന്ന എതിർ കീടങ്ങൾ നമുക്കില്ലാതായി, മിന്നാമിനുങ്ങുകൾ ഇല്ലാതായി, തൂക്കണാങ്കുരുവികൾ ഇല്ലാതായി, നമ്മുടെ കുറുക്കൻ ഓന്ത് മുതലായ ജീവി ചേക്കേറിയിരുന്ന കൊക്ക് കൂട്ടുകൂട്ടിയിരുന്ന ദേശാടന പക്ഷികൾ കൂടിക്കൂട്ടിയിരുന്ന പല വലിയ വലിയ മുളം കൂട്ടങ്ങൾ നമ്മൾ അപ്രത്യക്ഷമായി. അപ്പം മുളം കൂട്ടം പരിസ്ഥിതിയുടെ ഒരു മുഖ്യ പങ്കാണ് മുളം കൂട്ടം. എല്ലാ വീടുകളിലും ഒരു നാല് പിന്നെ ചുവട് മുളയെങ്കിലും വെച്ച് പിടിപ്പിക്കണം. മേപ്പാടി അമ്പലവയൽ റൂട്ടിൽ നത്തംകുനി മുതൽ നെല്ലാറച്ചാൽ വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് മുള വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവ ഇപ്പോൾ വളർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. ആദ്യം മുളത്തൈകൾ വെച്ചപ്പോൾ സാമൂഹ്യദ്രോഹികൾ അത് നശിപ്പിച്ചിരുന്നു. പിന്നീട് വെച്ച തൈകളാണ് ഇപ്പോൾ വളർന്നിരിക്കുന്നത്. കാരാപ്പുഴയുടെ തീരങ്ങളിൽ കൂട്ടമായി വളർന്നു നിൽക്കുന്ന മുളകൾ ഇപ്പോൾ സഞ്ചാരികളെയും മറ്റും ആകർഷിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. മുളത്തൈകൾ നടുന്നതോടൊപ്പം വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവ സംരക്ഷിക്കാൻ ആർഷഭാരതിന്റെ പ്രവർത്തകർ സന്നദ്ധരാവുന്നതുകൊണ്ടാണ് ഈ മുളം കൂട്ടങ്ങൾ നിലനിർത്താനാവുന്നത്. ആഹാരം മുതൽ ഔഷധം വരെ സകലതിനും ആശ്രയിക്കാവുന്ന മുള മനുഷ്യരാശിയുടെ നാളത്തെ ഊന്നുവടിയാകുമെന്നതിൽ സംശയമില്ല. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ഇനി ക്യാമ്പസുകൾ ലഹരിയുടെ പിടിയിൽ. സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ തന്നെയാണ് ക്യാമ്പസുകൾക്കകത്ത് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. ലഹരി കച്ചവടക്കാരുടെ കൈകളിൽപ്പെട്ട് ഇരകളായവർ പിന്നീട് വിൽപ്പനക്കാരായി മാറുന്നു. ലഹരി കടത്തുന്ന കാരിയറുകളായി വിദ്യാർത്ഥികളെ ലഹരി മാഫിയ ഉപയോഗിക്കുന്നു. കഞ്ചാവ് മയക്കുമരുന്ന് ലോബി എന്ന് പറയുന്നത് ഒരു ചെറിയ കഞ്ചാവ് ബീഡിയുമായി ഇടവഴിയിൽ നിൽക്കുന്ന താടിക്കാരനായ ഒരു വൃദ്ധനല്ല. സ്യൂട്ടും കോട്ടും ധരിച്ച് ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്ന വമ്പന്മാരാണ് ഈ ബിസിനസ് നിയന്ത്രിക്കുന്നത്. രാത്രിയാത്രാ നിരോധനം നടപ്പായതോടെ ടൂറിസ്റ്റ് വാഹനങ്ങളിലും ആഡംബര കാറുകളിലും മയക്കുമരുന്ന് കടത്തിയവർക്ക് പുതിയ മാർഗങ്ങൾ തേടേണ്ടി വന്നു. രാഷ്ട്രീയ രംഗത്തും ബിസിനസ് രംഗത്തും പ്രമുഖരായ ചിലരായിരുന്നു പെത്തഡിൻ, ആംപ്യൂൾ, കഞ്ചാവ്, ടാബ്ലറ്റ്, സ്റ്റാമ്പ്, ലഹരി ബിസിനസ്സുകൾ നിയന്ത്രിച്ചിരുന്നത്. പോലീസ് പരിശോധനയും ചെക്ക്പോസ്റ്റുകളും സജീവമായിരുന്ന കാലത്ത് രാത്രിയാത്ര ഇവർക്ക് അനുഗ്രഹമായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്ന പോലെ മയക്ക് ബിസിനസ് വയനാട്ടിലും ശക്തമായി കഴിഞ്ഞു. കടത്തിക്കൊണ്ടുവരുന്ന നിരോധിത വസ്തുക്കളിൽ ചെറിയ ഒരു അംശം മാത്രമാണ് വല്ലപ്പോഴും റെയ്ഡിൽ പിടികൂടുന്നത്. തോൽപ്പെട്ടി, ബാവലി, ബൈരക്കുപ്പ, മരക്കടവ്, കൊളവള്ളി, നമ്പ്യാർകുന്ന്, ചീരാൽ മേഖലകളിലെല്ലാം കഞ്ചാവ് ഉൾപ്പെടെ മയക്കുമരുന്ന് കടത്ത് തൊഴിലാക്കിയവരുണ്ട്. പോലീസിനും ഇതൊക്കെ അറിയാം. തൊണ്ടി സഹിതമല്ലാതെ പിടികൂടിയാലും കേസെടുക്കാൻ സാധ്യമല്ല. ഐടി സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വിദ്യാർത്ഥികൾ ഫാഷനു വേണ്ടിയും അടിമകളായതുകൊണ്ടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ക്യാമ്പസിൽ കൊണ്ടുവരുന്നത് വിദ്യാർത്ഥികളായ കരിയറുകളാണ്. ആവശ്യത്തിന് ലഹരി കിട്ടുന്നതിന് പുറമെ പണമുണ്ടാക്കാമെന്നതും കരിയറുകളാകാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ബൈക്കുകളും വില കൂടിയ ഹൈ ഡെഫിനിഷൻ മൊബൈൽ ഫോണുകളും വില കൂടിയ വസ്ത്രങ്ങളും സമ്പാദിക്കാനും സ്റ്റാർ നിലവാരത്തിൽ പ്രണയസൽക്കാരങ്ങൾ നടത്താനും പലരും പണം കണ്ടെത്തുന്നത് ലഹരി കച്ചവടം വഴിയാണ്. വെറും ചുയിങ്കം കൂട്ടുകെട്ടിൽ തുടങ്ങി നാവിനടിയിൽ തിരികുന്ന ലഹരി കലർന്ന പാനുകളിലേക്ക് വളർന്ന ശീലക്കാരെ കഞ്ചാവ് ലോബി എളുപ്പം തിരിച്ചറിയുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. കലാലയങ്ങളിലെ മയക്കുമരുന്നിരകളെക്കുറിച്ച് ചില അധ്യാപകർക്കും അറിയാം. കഞ്ചാവിനേക്കാൾ മാരകമായി തലയ്ക്ക് പിടിച്ച പിഴച്ച ജീവിതാദർശങ്ങൾ കാരണം ഇവർ കുട്ടികളുടെ ഗതികെട്ട സ്വാതന്ത്ര്യകാംക്ഷയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് പക്ഷേ വാനരൻ കള്ളുകുടിച്ചതുപോലെ സ്ഥിതി കൂടുതൽ വഷളാക്കി. പോലീസും അധ്യാപകരും കുട്ടികളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയച്ചാൽ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന മാന്യരക്ഷിതാക്കളും നമ്മുടെ ക്യാമ്പസുകളിൽ ലഹരി വേരി പിടിക്കുന്നതിന് ഉത്തരവാദികളാണ്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 1000 കിട്ടണമെങ്കിൽ 2000 രൂപയുടെ നടത്തം നടക്കണം. ന്യൂനപക്ഷ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കേണ്ട സമയം തീരാറായിട്ടും വെബ്സൈറ്റ് തകരാറ് കാരണം അപേക്ഷിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലയുന്നു.
ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റിന്റെ തകരാർ കാരണമാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. നൂറുകണക്കിന് ആളുകളാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഇന്റർനെറ്റ് കഫേകളിൽ നിന്നും നിരാശരായി മടങ്ങുന്നത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് 1 വർഷത്തേക്കുള്ള 1000 രൂപ ന്യൂനപക്ഷ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ പുതുക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 ആണ്. പുതിയതായി സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് 31 ആണ്. എന്നാൽ വെബ്സൈറ്റിന്റെ തകരാർ മൂലം അപേക്ഷിക്കാനും പുതുക്കാനും കഴിയാതെ വിഷമിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. 1000 രൂപ കിട്ടണമെങ്കിൽ ഒരുപാട് നടക്കണമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. 2 ദിവസമായി ഞങ്ങളിങ്ങനെ കുട്ടികളെ സ്കോളർഷിപ്പിന് ഇതിനു വേണ്ടി നടക്കുകയാണ്. വെബ്സൈറ്റ് കംപ്ലൈന്റ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ 1000 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്ര ദിവസം ഇങ്ങനെ നടക്കാൻ പറ്റും? അപ്പൊ ഇതൊന്ന് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്ന് പരിഹരിച്ച്. അപേക്ഷകർക്ക് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയിൽ 50% അതിൽ കൂടുതലോ മാർക്കോ ഗ്രേഡോ നേടിയിരിക്കണം. മാത്രമല്ല അപേക്ഷകരുടെ കുടുംബാംഗങ്ങളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാകരുതെന്നും നിബന്ധനയുണ്ട്. നിരവധി തവണ അക്ഷയ സെന്ററുകളിലും സ്വകാര്യ ഇന്റർനെറ്റ് കഫേകളിലും മറ്റും കയറി നിരവധി ആളുകളാണ് അപേക്ഷ പുതുക്കാനാവാതെ നിരാശരായി മടങ്ങുന്നതെന്ന് മോണോലിസ കഫേ ഉടമസ്ഥൻ രഞ്ജിത്ത് പറയുന്നു. ഈ വർഷത്തെ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പുതുക്കാനും പുതിയതായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി 100 കണക്കിനാണ് ഈ സ്ഥാപനത്തിൽ ആളുകൾ വരുന്നത്. അപ്പോൾ 3-4 ദിവസം തവണയായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വെബ്സൈറ്റിൻ്റെ തകരാറ് മൂലം ഈ വെബ്സൈറ്റ് പണി മുടക്കിയുള്ള അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇത് ഈ ആളുകളുടെ ബുദ്ധിമുട്ട് ഇതിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ട് ഈ വെബ്സൈറ്റിൻ്റെ തകരാറുകൾ പരിഹരിക്കണമെന്നാണ്. വയനാട് ന്യൂസ്, മേപ്പാടി. മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിൽ നടത്തിയ വാഹന പരിശോധനയിൽ 1061 വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തു. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നുള്ള 64 ഉദ്യോഗസ്ഥർ 17 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. അപകടകരമായി വാഹനമോടിച്ച 35 പേർ, ഹെൽമെറ്റ് ഉപയോഗിക്കാത്ത 233 പേർ, സീറ്റ് ബെൽറ്റ് ഇടാത്ത 95 പേർ, ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 108 പേർ എന്നിവർക്കെതിരെയാണ് കേസ്. അമിതഭാരം കയറ്റിയ 24 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. അമിത ശബ്ദം പുറപ്പെടുവിച്ച് ഓടിച്ച 28 വാഹനങ്ങളും പിടികൂടി. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് മോട്ടോർ വാഹന കുറ്റങ്ങൾക്ക് ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കർശന നടപടികൾ തുടരുമെന്ന് RTO എം മനോഹരൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. തൊഴിലാളിക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നെൽകൃഷിയിലേക്ക് വ്യാപിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി. വരൾച്ചയും ജലക്ഷാമവും രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വയലുകൾ തരിശായി ഇടാതെ കർഷകർ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. മഴ വൈകി ലഭിച്ചതിനാൽ എല്ലാ പാടശേഖരങ്ങളിലും ഒരുമിച്ച് കൃഷിപ്പണി ആരംഭിച്ചത് കാരണം പല കൃഷിയിടങ്ങളിലും പാടങ്ങളിലും തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥയാണ്. വയൽപ്പണികൾക്ക് വന്നുകൊണ്ടിരുന്ന തൊഴിലാളികൾ പലരും വയൽപ്പണികൾക്ക് വരാതായതും കർഷകരെ വലയ്ക്കുന്നു. പാടങ്ങൾ ഒരുക്കിയെങ്കിലും ഞാറ് നടാൻ ആളുകൾ വരാതായതോടെ പല കർഷകരും സ്വന്തമായി തന്നെ പണിയെടുക്കുകയാണ്. ഇതിന് പരിഹാരം കാണുന്നതിന് നെൽകൃഷി മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് ജനപ്രതിനിധികൾ പറയാറുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിന് തയ്യാറാകാത്തതുമൂലം കർഷകർ വലയുകയാണ്. കേരളത്തിലെ കൃഷിക്ക് അനുയോജ്യമായ പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാത്തതാണ് കാരണം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ തൊഴിലുറപ്പ് പണികൾ നെൽകൃഷിയിലേക്ക് മാറ്റിയാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം നെൽകൃഷി ഇറക്കാൻ കഴിയാതെ കർഷകർ തരിശായിട്ടിരിക്കുന്ന പാടങ്ങളിൽ കൃഷി ഇറക്കാൻ കഴിയും. വരൾച്ചയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനും കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തൊഴിലാളികളുടെ ക്ഷാമം കാര്യമായിട്ട് അനുഭവപ്പെടുന്നു. ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് കൃഷിക്കാർ. എല്ലാ നിലയ്ക്കും വെള്ളം കൊണ്ടും പിന്നെ പണിക്കാരെ കിട്ടാതെ കൊണ്ടും സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന സമയത്താണ് കുറച്ച് എങ്ങനെയും കടമ്പടിച്ചാണെങ്കിലും കൃഷി ഇറക്കാനുള്ള കാരണം വെക്കുമ്പോഴാണ് കൃഷി ക്ഷാമം, തൊഴിലാളിയുടെ ക്ഷാമം. അതിനൊരു പരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ള പണിക്കാരെ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ ഇറക്കി നെൽകൃഷിയെ പ്രോത്സാഹിപ്പിച്ചാൽ കുറച്ചൊരു ഗുണം കിട്ടും കൃഷിക്കാരെന്നാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മഴക്കുറവ് വയനാട്ടിൽ കർഷകരെ കാത്തിരിക്കുന്നത് ആശങ്കയുടെ കാലം. കർക്കിടകത്തിൽ മഴ തിമിർത്ത് ലഭിക്കുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ മഴമേഘങ്ങൾ ജില്ലയ്ക്ക് മേൽ പെയ്യാൻ മടിച്ചു നിൽക്കുകയാണ്. കാലവർഷം തുടങ്ങി 2 മാസം പിന്നിടുമ്പോഴും ജില്ലയിൽ മഴയിൽ 55% കുറവാണുള്ളത്. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന കണക്കുകൾ പ്രകാരം ജൂൺ 1 മുതൽ ജൂലൈ 26 വരെ 736.1 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്.
1647.2 mm മഴയാണ് ഈ കാലയളവിൽ ലഭിക്കേണ്ടിരുന്നത്. സംസ്ഥാനത്ത് മൊത്തത്തിൽ 28% മഴയുടെ കുറവുണ്ട്. വയനാട് കഴിഞ്ഞാൽ ഇടുക്കിയിലാണ് മഴ കുറവ്. മഴയിൽ 43% കുറവാണ് ഇടുക്കിയിൽ നേരിട്ടത്. ജൂലൈ 3-ാം വാരം അല്പം ശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചെങ്കിലും ജൂലൈ 4-ാം വാരം മഴ വീണ്ടും കുറഞ്ഞു. 13 മുതൽ 19 വരെ 163.1 mm മഴ ലഭിച്ചപ്പോൾ 20 മുതൽ 26 വരെ 130 mm മഴയാണ് ലഭിച്ചത്. ജൂണിൽ 344 mm മഴയാണ് ലഭിച്ചത്. എന്നാൽ ജൂലൈയിൽ ഇതുവരെ 392 mm മഴ ലഭിച്ചു. ജൂൺ മുതൽ ജൂലൈ 26 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡാണ്. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാടും. ഇടവും മിഥുനവും കഴിഞ്ഞ കാലവർഷം കർക്കിടകത്തിലെത്തി നിൽക്കുമ്പോഴും ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് കാർഷിക ജില്ലയായ വയനാടിന് കടുത്ത ആശങ്കയാണ് നൽകുന്നത്. കഴിഞ്ഞ മൺസൂൺ കാലത്ത് 59% മഴയുടെ കുറവ് നേരിട്ട ജില്ല ഈ വർഷം ഇതിലും ഭയാനകമായ അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് കാലാവസ്ഥാ കണക്കുകൾ നൽകുന്നത്. ജില്ലയിൽ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് വരെ 985 mm മഴ മാത്രമാണ് ലഭിച്ചത്. 2015 മൺസൂൺ കാലയളവിൽ 1648 mm മഴ ലഭിച്ചിരുന്നു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ഉത്തരം പറയാതെ എന്ന മലയാള സിനിമയിൽ മേപ്പാടി കള്ളാടിയിലെ അബ്ദുൾ റഹ്മാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മേപ്പാടി മൗണ്ട് താബൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്ദുൾ റഹ്മാൻ സഹപാഠികൾക്കിടയിൽ താരമായി. കൊല്ലം കെ രാജേഷ് സംവിധാനം ചെയ്ത സിനിമയുടെ റിലീസ് തിയേറ്ററുകളിൽ ഇന്ന് നടന്നു. സിനിമയുടെ റിലീസിന് മുൻപേ മേപ്പാടി മൗണ്ട് താബൂർ ഇംഗ്ലീഷ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്ദുൾ റഹ്മാൻ കൂട്ടുകാർക്കിടയിൽ ഒരു സിനിമാ താരമായിരിക്കുകയാണ്. ഉത്തരം പറയാതെ എന്ന മലയാള സിനിമയിലാണ് അബ്ദുൾ റഹ്മാൻ മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പിതാവ് ആസിഫിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് സിനിമയിലേക്ക് അവസരം കൈവന്നത്. ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിലെത്തിയതിന്റെ അനുഭവം അബ്ദുൾ റഹ്മാൻ ഇങ്ങനെ പങ്കുവച്ചു. ഫസ്റ്റ് അഭിനയിച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ല. എല്ലാവരേക്കും ഫസ്റ്റ് കുറച്ച് ഇതുണ്ടെങ്കിലും പിന്നെ എല്ലാവരേക്കും ഫ്രണ്ടായി. പിന്നെ കൂട്ടുകാരും എന്നോട് ആയിട്ട് അങ്ങനെ സിനിമയിലേക്ക്. അബ്ദുൾ റഹ്മാന്റെ അഭിനയ മികവ് തിരിച്ചറിഞ്ഞതോടെ 2 തമിഴ് സിനിമകളിലേക്കും 1 മലയാള സിനിമയിലേക്കും അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കുന്. ചെമ്പകം ക്രിയേഷൻസിന്റെ ബാനറിലാണ് സിനിമ നിർമ്മിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൾ കലാമിനെ ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിതകഥയുടെ പശ്ചാത്തലത്തിലാണ് ഉത്തരം പറയാതെ സിനിമയുടെ കഥ പറയുന്നത്. കമാൽ കൂറ്റനാട് നിർമ്മിക്കുന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ്, സമീറ സനീഷ്, കൊല്ലം സുരേഷ്, റോണക് സേവ്യർ തുടങ്ങിയ മുൻനിര സാങ്കേതിക പ്രവർത്തകർ സഹകരിക്കുന്നുണ്ട്. സിനിമ വലിയ ഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. CPIM മുൻ മാനന്തവാടി ലോക്കൽ സെക്രട്ടറിയും CITU നേതാവുമായ PK ശശീധരന്റെ 9-ാം ചരമ വാർഷിക ദിനം ആചരിച്ചു. അമ്പുകുത്തിയിൽ അനുസ്മരണ യോഗം ഏരിയ സെക്രട്ടറി KM വർക്കി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. MRജീഷ് അധ്യക്ഷനായിരുന്നു. KT വിനു, ജോണി കണിയാരം എന്നിവർ സംസാരിച്ചു. പുഷ്പാർച്ചനയും പ്രകടനവും ഉണ്ടായിരുന്നു. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്. സാക്ഷരതാ മിഷന്റെ അക്ഷരത്തണലിൽ സ്വന്തം കയ്യൊപ്പെഴുതി വളർന്ന ഗോത്ര സമൂഹാംഗമാണ് മേപ്പാടി കല്ലുമല റാട്ടക്കൊല്ലി കോളനിയിലെ ബിന്ദു ദാമോദരൻ. ചരിത്രപരവും വംശീയവുമായി അവഗണനകളുടെ കൈപ്പിന് നിർമ്മശിയാക്കി ഇതിനകം 500-ഓളം പാട്ടുകൾ എഴുതി. മണിമല നാട്ടുകൂട്ടം നാടൻപാട്ടു സംഘത്തിന്റെ മുഖ്യ സംഘാടകയാണ് ഇപ്പോൾ ബിന്ദു ദാമോദരൻ. അക്ഷരങ്ങളുടെ പ്രകാശലോകം തുറന്നു കിട്ടിയതാണ് ബിന്ദുവിന്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹം. പാട്ടും കവിതയുമാക്കാൻ പണിയ സമുദായത്തിന്റെ വംശീയ നൊമ്പരങ്ങളും പണിയക്കുടികളിലെ ജീവിതവും പൈതൃകം പോലെ അകത്തളങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. സാക്ഷരതാ മിഷന്റെ വയനാടൻ പ്രവർത്തനങ്ങളിൽ തിളക്കിയെടുത്ത അപൂർവ വിളക്കുകളിലൊന്നായിരുന്നു ബിന്ദു. ആവിഷ്കരണത്തിന്റെ കലയായി അക്ഷരം ലഭിച്ചപ്പോൾ ആത്മസംഘർഷങ്ങളും നൊമ്പരങ്ങളും കടലാസിൽ പകർത്താമെന്നായി. അനുഭവങ്ങൾക്ക് പാറ്റേൺ നിർമ്മിച്ചപ്പോൾ അത് പാട്ടോ കവിതയോ ഒക്കെയായി. ഏറെയും പാട്ടുകളായാണ് ഹൃദയത്തിൽ നിന്ന് വാർന്നുവീണത്. വയനാടിന്റെ കോടമൂടിയ പാടങ്ങളും കുന്നുംപുറങ്ങളും ഈങ്ങലറിയാത്ത കാട്ടാറുകളും പാട്ടിന് വിഷയങ്ങളായി. നാടൻ അയനാട്
സുരസുന്ദര നാട് എൻ സുരപീല സുന്ദര നാട്. മലഞ്ചൂരൽ മലയിലെ കുറത്തിയെ പോലെയല്ല പൂക്കൾ മാത്രം നിവേദിക്കാൻ അറിയാവുന്ന ദ്രാവിഡ തനിമയാർന്ന പാട്ടുകൾ ഒറ്റയ്ക്ക് പാടുകയാണ് ബിന്ദു ദാമോദരൻ. ക്ഷോഭമല്ല, നിറയെ സങ്കടങ്ങളാണ് പാട്ടുകളിൽ. എഴുതുന്ന പാട്ടുകൾക്ക് സ്വയം ഈണം നൽകുന്നതും മണിമല നാട്ടുകൂട്ടം വഴി പൊതുവേദികളിൽ അവതരിപ്പിക്കുന്നതും ബിന്ദുവിന്റെ പ്രത്യേകത. ബിന്ദുവിന്റെ പാട്ടുകൾ മൊഴിമുത്തുകൾ എന്ന പേരിൽ കാസറ്റാക്കിയിട്ടുണ്ട്. ഗോത്രഭാഷയും മലയാളവും ഇടകലരുന്ന ഭാഷയിൽ എഴുതിയുണ്ടാക്കി പാടിയ പാട്ടുകൾ ഇതിനകം വൻ ബഹുജന ശ്രദ്ധ നേടി. മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിന്റെ വിരുന്നിൽ പ്രത്യേക ക്ഷണിതമായി പങ്കെടുക്കാൻ ബിന്ദുവിന് അവസരം ലഭിച്ചിട്ടുണ്ട്. നെഹ്റു യുവകേന്ദ്രയുടെ സംഘത്തിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കാനും അവസരം ലഭിച്ചു. ഗോത്രവർഗത്തിലെ കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും രക്ഷിക്കാനും ചുമതലപ്പെട്ട കേരള ഫോക്ലോർ അക്കാദമി ഈ വയനാട്ടുകാരിയെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. മക്കളായ സുധന്യ, രേവതി എന്നിവരും ഭർത്താവ് ദാമോദരനും റാട്ടക്കൊല്ലി കോളനിക്കാരും ചേർന്നാൽ മണിമല നാട്ടുകൂട്ടമായി. എല്ലാവർക്കും നടുവിലിരുന്ന് ഒറ്റയ്ക്ക് പാടാൻ ഈ പൂങ്കുയിലും. എൻ്റെ മൊത്തം കവിതകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 500-ൽ പരം കവിതകൾ തന്നെ തയ്യാറാക്കി. അതിലെനിക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് കവിതകൾ ഇന്നും എഴുതിയിട്ട് വരികൾ ശരിയല്ല എന്ന് തോന്നിയാൽ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് എല്ലാം 500-ൽ കവിഞ്ഞിട്ടുണ്ടാവും ഇപ്പം കവിതകൾ. എ പി ഷാജി, വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. സുരക്ഷാ സംവിധാനങ്ങളില്ല, വന്യജീവികളെ തുരത്തുന്ന ജോലിയിൽ നിന്ന് വനം ജീവനക്കാർ വിട്ടുനിൽക്കും. തീരുമാനം നാട്ടുകാർ ജീവനക്കാരെ ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ച്. തരിശിട്ടവയലിൽ നെൽകൃഷി ഇറക്കി സ്വാശ്രയ സംഘം മാതൃകയായി. കൃഷി ഇറക്കിയത് പാട്ടത്തിനെടുത്ത 6 ഏക്കർ വയലിൽ. ക്യാമ്പസുകളിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ. ഇരകൾ പിന്നീട് വിൽപ്പനക്കാരാകുന്നു. കാരിയറുകളാക്കാനും വിദ്യാർത്ഥികൾ. വയനാട് ന്യൂസ് അന്വേഷണം. 1000 രൂപയുടെ സ്കോളർഷിപ്പിന് 2000 രൂപയുടെ നടത്തം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അപേക്ഷ നൽകാനും കടമ്പകൾ. ജില്ലയിൽ 1061 വാഹന ഉടമകൾക്കെതിരെ കേസ്. വാഹനങ്ങൾ പിടിച്ചത് 17 സ്പെഷ്യൽ സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയിൽ. കർക്കിടകത്തിലും മഴയില്ല. വയനാട്ടിൽ കർഷകരെ കാത്തിരിക്കുന്നത് ആശങ്കയുടെ കാലം. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.